കാലാവസ്ഥാ പ്രവചന സംവിധാനം ഇനി മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ധനസഹായത്തോടെ സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്റ്റേഷൻ നിർമ്മിച്ചത് കാലാവസ്ഥാ സ്റ്റേഷന്റെ ഉദ്ഘാടനം പിടി റഹീം എംഎൽഎ നിർവഹിച്ചു പ്രാദേശികമായി കാലാവസ്ഥ പ്രവചിക്കാനുള്ള സംവിധാനമാണ് മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഒരുക്കിയത് സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ധനസഹായത്തോടെയാണ് കാലാവസ്ഥാ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കിയത് സ്റ്റേഷൻ ഉപയോഗിച്ച് കുട്ടികൾക്ക് പ്രദേശത്തെ സൂക്ഷ്മ കാലാവസ്ഥ നിരന്തരം നിരീക്ഷിക്കാനും രേഖപ്പെടുത്താനും സാധിക്കും അന്തരീക്ഷ ഊഷ്മാവ് അന്തരീക്ഷത്തിന്റെ ആർദ്രത കാറ്റിന്റെ ദിശയും വേഗവും മഴയുടെ അളവ് എന്നീ കാലാവസ്ഥാ ഘടകങ്ങളും വിദ്യാർത്ഥികൾക്ക് സ്വയം രേഖപ്പെടുത്താനാവും മാക്സിമം മിനിമം തെർമോമീറ്റർ കാറ്റിന്റെ ദിശ അറിയുന്നതിനുള്ള വിൻഡ് വെയിൻ വേഗം അളക്കുന്നതിനുള്ള വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ മഴമാപിനി എന്നീ ഉപകരണങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഭൂമിശാസ്ത്രം വിഷയമായി വരുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ പഠന താൽപര്യം വളർത്താനും ഇത്തരം കേന്ദ്രങ്ങൾക്ക് സാധിക്കും കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് പി ടി റഹീം എംഎൽഎ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് അധ്യക്ഷനായി എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ വി ടി ഷീബ മുഖ്യാതിഥിയായി ജിയോഗ്രഫി അധ്യാപകൻ എ എം ഷബീർ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം എ പി മോഹൻദാസ് മാവൂർ ബി ആർ സി ബി പി സി ജോസഫ് തോമസ് എന്നിവർ സംസാരിച്ചു സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് സുരേഷ് പുതുക്കുടി മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക യു സി ശ്രീലത പ്രിൻസിപ്പൽ എ പി മിനി സ്റ്റാഫ് സെക്രട്ടറി എം പി ആദിക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാവൂർ